സത്സംഗം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നല്ല മനോഹരമായ ഒരു ചെറിയ ക്ഷേത്രവും കൂടെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ വന്ന് കൂടിയിരിക്കുന്നത് വലിയ ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ചിലപ്പം തോന്നും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ദൈവം എന്തിനാണ്, എന്തിനാണ് ഈശ്വര ചിന്തയൊക്കെ എന്നൊക്കെ തോന്നിയേക്കാം. നമ്മൾ ഈ ലോകത്ത് നേടുന്നതെല്ലാം ഓരോരോ പൂജ്യം പോലെയാണ്. എത്ര പൂജ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നേടാം, പക്ഷെ അതിൻ്റെ മുമ്പേ ഒരു ഒരു ഒന്ന് വന്നില്ലെങ്കിൽ ഈ പൂജ്യങ്ങൾക്കൊന്നിനും തന്നെ ഒരു മൂല്യവും ഉണ്ടാവില്ല. അതേപോലെ ജീവിതത്തിൽ നമുക്കൊരു ഒരു ഈശ്വര ചിന്തയില്ലെങ്കിൽ ജീവിതം തന്നെ ഒരു ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ആസ്തിയും ഇൻഷുറൻസും ബാങ്ക് നിക്ഷേപങ്ങളും ജോലിയും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഈശ്വരൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശാന്തിയും സമാധാനവുമായിട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ നാളെ എന്താണ് എന്നുള്ള ഒരു ഗ്യാരണ്ടി ആർക്കുമേ ഇല്ല. ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നാളെ എന്ത് സംഭവിക്കും? ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ ലോകം ഒരു വിചിത്രമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷെ കുറച്ച് ഈശ്വര ചിന്ത ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഈ കാർത്തിക മാസത്തിൽ ഈശ്വരൻ്റെ എല്ലാ ലീലകളും ഈ കാർത്തിക മാസത്തിലാണ് നടന്നത്. കൃഷ്ണ ഭഗവാൻ ആദ്യമായി പശുക്കളെ മേച്ചത്, കൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിനെ ഉയർത്തിയത്, നരകാസുരനെ കൊന്നത്, പിന്നെ കുബേരൻ്റെ രണ്ട് മക്കളായ യമാല അർജുനന്മാർക്ക് മോക്ഷം കൊടുത്ത ഇതെല്ലാം ഈ മാസത്തിലാണ്. ശ്രീരാമചന്ദ്രമൂർത്തി രാവണനെ വധിച്ചിട്ട് അയോധ്യയിൽ തിരിച്ചു വന്ന് വിജയിയായിട്ട് വന്നതും ഈ കാർത്തിക മാസം. ദേവി മഹിഷാസുരനെ കൊന്നത് കാർത്തിക മാസം. കാർത്തിക മാസത്തിൽ ഒരുപാട് ഒരുപാട് ആധ്യാത്മിക കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസവും കൂടെയാണ് കാർത്തിക മാസം. അപ്പോൾ ഈ കാർത്തിക മാസത്തിൽ എല്ലാവരും 30 ദിവസം വീട്ടിലൊരു ചെറിയ നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കും. വാസുദേവായ
ഭഗവത്തെ വാസുദേവായ നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവായ ഹരേ കൃഷ്ണ 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 ഹരേ പ്രതിമയോ കല്ലോ ബിംബമോ ഒന്നല്ല, ദൈവമാണ് എന്ന് വിചാരിച്ചാൽ ദൈവം, കല്ലാണെന്ന് വിചാരിച്ചാൽ കല്ല്, വെറും ചിത്രമാണ് എന്ന് വിചാരിച്ചാൽ ചിത്രം. പക്ഷെ ഒരു വ്യക്തി വിശ്വാസത്തോട് ദൈവമാണ് എന്ന് വിചാരിക്കുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങളെല്ലാം നടക്കും.